ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഞാൻ ദർശന. ഇത്രയും ദിവസം ബീന മിസ് ആയിരുന്നു നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ചില കാരണങ്ങളെ കുറച്ച് ദിവസത്തേക്ക് ബീന മിസ്സിന് ക്ലാസ്സുകൾ എടുക്കാൻ കഴിയില്ല. സോ ആ ദിവസങ്ങളിൽ ഞാനായിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവുക. ഇത്രയും നാൾ ബീന മിസ്സിന് കൊടുത്ത അതേ സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഇന്ന് മുതൽ LDC 2024 ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബിഗ്നേഴ്സിന് പോലും ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പ്ലസ്സിനെ വെല്ലുന്ന സിസ്റ്റമാറ്റിക് ക്ലാസ്സുകളുമായി പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ക്ലാസ് മാത്രമല്ല, ക്ലാസ്സിനോടൊപ്പം ക്ലാസ്സിൻ്റെ നോട്ട്സും നമ്മൾ നൽകുന്നതായിരിക്കും. നോട്ട്സ് ടെലഗ്രാം ചാനൽ വഴിയായിരിക്കും നമ്മൾ നൽകുന്നുണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ LDC 2024നോടൊപ്പം യൂണിവേഴ്സിറ്റി LGSന് വേണ്ട ക്ലാസ്സുകളും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിൽ ലഭിക്കുന്നതായിരിക്കും. ഇന്ന് ഈ വീഡിയോയിൽ ഈ വർഷം നടന്നിട്ടുള്ള യൂണിവേഴ്സിറ്റി LGSൻ്റെ രണ്ട് സ്റ്റേജസിലും കോമണായി ചോദിച്ചിട്ടുള്ള 15 ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ എല്ലാ പരീക്ഷകളിലും അവർ കോമണായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് ടോപ്പിക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ടോപ്പിക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആ ക്വസ്റ്റ്യൻസിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ്, ആ ടോപ്പിക് ഒന്ന് ക്ലിയറായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തായാലും ഈ ഇനി പറയുന്ന ഈ 15 ടോപ്പിക്കിൽ നിന്നും ഇനി എന്തായാലും യൂണിവേഴ്സിറ്റി LGSന് ഇനിയുള്ള എക്സാംസിന് ചോദ്യങ്ങൾ ഉറപ്പായും പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായും കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ പറഞ്ഞതുപോലെ മൊത്തം 15 ടോപ്പിക്കാണ് രണ്ട് സ്റ്റേജസിലും ഇവർ കോമൺ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ടോപ്പിക് വൈസ് നമുക്ക് രണ്ട് സ്റ്റേജിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ടോപ്പിക്ക് ദേശീയ ജലപാത. ജലപാതയെക്കുറിച്ച് രണ്ട് സ്റ്റേജസിലും ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ ഫസ്റ്റ് സ്റ്റേജിൽ ചോദിച്ച ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ അലഹബാദ് ഹാൽദിയ, ബി സാദിയ ദുബ്രി, ഓപ്ഷൻ സി കൊല്ലം കോട്ടപ്പുറം, ഡി കാക്കനാട പുതുച്ചേരി. ഇതിൽ ആൻസർ ഓപ്ഷൻ സി കൊല്ലം കോട്ടപ്പുറം. ഓക്കെ, അടുത്ത സ്റ്റേജിലായിട്ട് ദേശീയ ജലപാതയെ കുറിച്ച് തന്നെ ചോദിച്ചിട്ടുള്ളത്, ദേശീയ ജലപാത 2 െ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ? 1 അലഹബാദ് മുതൽ ഹാൽദിയ വരെ സ്ഥിതി ചെയ്യുന്നു, 2 സാദിയ മുതൽ ദുബ്രി വരെ സ്ഥിതി ചെയ്യുന്നു, 1620 കിലോമീറ്റർ നീളമുണ്ട്, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു. ഇതിൽ ഓപ്ഷൻസ് ആയി കൊടുത്തിരിക്കുന്നു 1, 2, അതുപോലെ തന്നെ ബി ആയി കൊടുത്തിരിക്കുന്നത് 3, 1, സി ഓപ്ഷനായി കൊടുത്തിരിക്കുന്നത് 2, 4, ഡി ഓപ്ഷനായി കൊടുത്തിരിക്കുന്നത് 3, 4. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് 2, 4 ഇതിൽ ശരിയായ പ്രസ്താവനകൾ. 2 സാദിയ മുതൽ ദുബ്രി വരെ സ്ഥിതി ചെയ്യുന്നു, 4 ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു എന്നതാണ് ശരിയായ പ്രസ്താവനകൾ. ഇത് രണ്ടുമായിരുന്നു ദേശീയ ജലപാതയെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി അടുത്ത ടോപ്പിക് ദേശീയ ഗീതത്തിനെ കുറിച്ചായിരുന്നു. ദേശീയ ഗീതം, വന്ദേമാതരം എന്ന രാഷ്ട്രഗീതം 1882 ബംഗാളി നോവലിസ്റ്റായ ബക്കിംചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഏതാണ് ആ നോവൽ? ഓപ്ഷൻ എ കപാലകുണ്ടല, ഓപ്ഷൻ ബി ദുർഗേശ്വര നന്ദിനി, ഓപ്ഷൻ സി ഗീതാഞ്ജലി, ഓപ്ഷൻ ഡി ആനന്ദമഠം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആനന്ദമഠം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആര്? ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി, ഓപ്ഷൻ സി ബക്കിംചന്ദ്ര ചാറ്റർജി, ഓപ്ഷൻ ഡി ബാലഗംഗാധര തിലക്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ബക്കിംചന്ദ്ര ചാറ്റർജി. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ടോപ്പിക്ക് മൗലിക കർത്തവ്യങ്ങളിൽ നിന്നാണ്. അതിലെ 42 ഭേദഗതിനെ കുറിച്ച് തന്നെയായിരുന്നു രണ്ട് സ്റ്റേജസിലും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റേജിൽ ചോദിച്ചത്, ഇന്ത്യൻ ഭരണഘടനയിൽ 1976 ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത്. താഴെ പറയുന്നവയിൽ ഏത് ഭേദഗതി നിയമം അനുസരിച്ചാണ് 10 ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 42 ഭേദഗതി. സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ച ക്വസ്റ്റ്യൻ, മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏത് ഭേദഗതി അനുസരിച്ചാണ്? ഓപ്ഷൻ ഡി 42 ഭേദഗതി. ഓക്കെ, രണ്ട് എക്സാമിലും കോമണായി ചോദിച്ചിട്ടുള്ളതിലെ നാലാമത്തെ ടോപ്പിക്ക് മൗലിക അവകാശങ്ങളെ കുറിച്ചാണ്. മൗലിക അവകാശങ്ങളിൽ ആദ്യത്തെ സ്റ്റേജിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പ
പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. താഴെ പറയുന്നവയിൽ ഒരു അവകാശം ഭാഗം 3 ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതാണ് ആ അവകാശം? ഓപ്ഷൻ എ വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഓപ്ഷൻ ബി തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം, ഓപ്ഷൻ സി ഇഷ്ടമതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം, ഓപ്ഷൻ ഡി സമത്വത്തിനുള്ള അവകാശം. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം. മൗലിക അവകാശങ്ങളിൽ തന്നെ സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലികാവകാശങ്ങളുമായി ബന്ധമില്ലാത്തതേത്? ഓപ്ഷൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റായി കൊടുത്തിരിക്കുന്നത് മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ 3 ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു. സ്റ്റേറ്റ്മെൻറ്റ് 2 ഐറിഷ് ഭരണഘടനയോട് കടപ്പെട്ടിരിക്കുന്നു. സ്റ്റേറ്റ്മെൻറ്റ് 3 ഇന്ത്യൻ ഭരണഘടനയിൽ 5 വിധത്തിലുള്ള മൗലികാവകാശങ്ങളുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 4 ഇന്ത്യൻ ഭരണഘടനയിൽ 6 വിധത്തിലുള്ള മൗലികാവകാശങ്ങളുണ്ട്. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി 2-ഉം 3-ഉം സ്റ്റേറ്റ്മെൻറ്റുകളാണ് ബന്ധമില്ലാത്തതായിട്ട് വരുന്നത്. ഐറിഷ് ഭരണഘടനയോട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ഇന്ത്യൻ ഭരണഘടനയിൽ 5 വിധത്തിലുള്ള മൗലികാവകാശങ്ങൾ ഉണ്ട് എന്നുള്ളതും ഇതുമായി ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റുകളായിരുന്നു. അടുത്ത കോമൺ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ വിവരാവകാശ നിയമത്തെക്കുറിച്ചായിരുന്നു. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ് ഏത് വർഷമാണ് പാസ്സാക്കിയത് എന്നായിരുന്നു സ്റ്റേജ് ഫസ്റ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 2005. അതുപോലെ സ്റ്റേജ് സെക്കൻഡിൽ ചോദിച്ചത് ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നതെപ്പോൾ? അതിൻ്റെ ആൻസറും ഓപ്ഷൻ ഡി 2005. അടുത്ത ടോപ്പിക് മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചായിരുന്നു. സ്റ്റേജ് ഫസ്റ്റിൽ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ചോദിച്ച ചോദ്യമായിരുന്നു ഇന്ത്യയിൽ അടുത്ത ടോപ്പിക് മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചായിരുന്നു. സ്റ്റേജ് ഫസ്റ്റിൽ ചോദിച്ചിരുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ എ മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷന് അധികാരമുണ്ട്. ഓപ്ഷൻ ബി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ഡോക്ടർ രംഗനാഥ മിശ്ര ആണ്. ഓപ്ഷൻ സി മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്താൻ കമ്മീഷന് അധികാരമുണ്ട്. ഓപ്ഷൻ ഡി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 പാർലമെൻറ്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ്. ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ എ മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷന് അധികാരമുണ്ട്. ഇതേ മനുഷ്യാവകാശ കമ്മീഷൻ എന്നുള്ള ടോപ്പിക്കിൽ സ്റ്റേജ് സെക്കൻഡിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്, ഓപ്ഷൻ ബി ജസ്റ്റിസ് പി മോഹൻദാസ്, ഓപ്ഷൻ സി ജസ്റ്റിസ് ശ്രീ ജെ എസ് വർമ്മ, ഓപ്ഷൻ ഡി ജസ്റ്റിസ് എ എസ് ആനന്ദ്. ഇതിൻ്റെ ആൻസർ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് എന്നായിരുന്നു. അടുത്ത ടോപ്പിക്ക് ദേശീയ പതാകേനെ കുറിച്ചായിരുന്നു. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസമാണ്? ഓപ്ഷൻ എ 10 ഓഗസ്റ്റ് 1947, ഓപ്ഷൻ ബി 26 ജനുവരി 1947, ഓപ്ഷൻ സി 22 ജൂലൈ 1947, ഓപ്ഷൻ ഡി 25 ജൂൺ 1947. ഇതിൻ്റെ ആൻസറായിട്ട് വന്നത് 22 ജൂലൈ 1947 എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത സ്റ്റേജിൽ വന്ന ക്വസ്റ്റ്യൻ ദേശീയ പതാകയുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ എ കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങളുള്ളത്. ഓപ്ഷൻ ബി 3:2 അനുപാതത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. ഓപ്ഷൻ സി 1947 ഓഗസ്റ്റ് 1 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു. ഓപ്ഷൻ ഡി പിംഗലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്തത്. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന 1947 ഓഗസ്റ്റ് 1 ഇന്ത്യൻ ഭരണ അംഗീകരിച്ചു എന്നുള്ള ഓപ്ഷൻ സി ആണ് അതിൽ തെറ്റായിട്ടുള്ളത്. അടുത്ത ടോപ്പിക്ക് ദേശീയ ഗാനം. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടിത്തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡാണ്? ഓപ്ഷൻ എ 52 സെക്കൻഡ്, ഓപ്ഷൻ ബി 42 സെക്കൻഡ്, ഓപ്ഷൻ സി 45 സെക്കൻഡ്, ഓപ്ഷൻ ഡി 55 സെക്കൻഡ്. ആൻസർ ഓപ്ഷൻ എ 52 സെക്കൻഡ്. അടുത്ത സ്റ്റേജിൽ വന്ന ക്വസ്റ്റ്യൻ ഇന്ത്യൻ ദേശീയ ഗാനം അംഗീകരിച്ചത് എപ്പോൾ? ഓപ്ഷൻ എ 1950 ജനുവരി 24, ഓപ്ഷൻ ബി 1947 ഓഗസ്റ്റ് 15, ഓപ്ഷൻ സി 1950 ജനുവരി 26, ഓപ്ഷൻ ഡി
1949 നവംബർ 26. ഇതിൻ്റെ ആൻസറായി വരുന്നത് ഓപ്ഷൻ എ 1950 ജനുവരി 24. ഓക്കെ, അടുത്ത കോമൺ ആയി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ടോപ്പിക് വന്നിട്ട് കാർഷിക വിളകൾ എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ. അത് മൂന്നും SERT ടെക്സ്റ്റിൽ നിന്നും എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിൻ്റെ സങ്കരവർഗമാണ്? ഓപ്ഷൻ എ വെണ്ട, ഓപ്ഷൻ ബി വഴുതന, ഓപ്ഷൻ സി നെല്ല്, ഓപ്ഷൻ ഡി തെങ്ങ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി തെങ്ങ്. അതിൽ അതേ ടോപ്പിക്കിൽ തന്നെ ചോദിച്ചിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ്? ഓപ്ഷൻ എ വാഴ, ഓപ്ഷൻ ബി കമുക്, ഓപ്ഷൻ സി ജാതി, ഓപ്ഷൻ ഡി തെങ്ങ്. ഇതിൻ്റെ ആൻസർ തെങ്ങ് തന്നെയായിരുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും നെല്ലിനം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ചന്ദ്രലക്ഷ, ഓപ്ഷൻ ബി കിരൺ, ഓപ്ഷൻ സി ഗംഗബോധം, ഓപ്ഷൻ ഡി അന്നപൂർണ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി അന്നപൂർണ എന്നുള്ളതായിരുന്നു. കോമണായി ചോദിച്ചിട്ടുള്ളതിലെ 10-ാമത്തെ ടോപ്പിക്ക്, കേരളത്തിലെ പദവികൾ അല്ലെങ്കിൽ തലവന്മാർ എന്നുള്ള ടോപ്പിക്കിൽ നിന്നായിരുന്നു. മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? ഓപ്ഷൻ എ MB രാജേഷ്, ഓപ്ഷൻ ബി VD സതീശൻ, ഓപ്ഷൻ സി AN ഷംസീർ, ഓപ്ഷൻ ഡി ചിറ്റയം ഗോപകുമാർ. ആൻസർ സി AN ഷംസീർ. അടുത്ത ക്വസ്റ്റ്യൻ, നിലവിലെ കേരള ലോകായുക്ത ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ AS മണികുമാർ, ഓപ്ഷൻ ബി സിറിയക് ജോസഫ്, ഓപ്ഷൻ സി PC ശശി, ഓപ്ഷൻ ഡി രാജശ്രീ MS. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി സിറിയക് ജോസഫ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഇപ്പോഴത്തെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ എ ശ്രീ റോഷി അഗസ്റ്റിൻ, ഓപ്ഷൻ ബി ശ്രീ പി പ്രസാദ്, ഓപ്ഷൻ സി ശ്രീ വി അബ്ദുറഹിമാൻ, ഓപ്ഷൻ ഡി ശ്രീ സജി ചെറിയാൻ. ഇതിൻ്റെ ആൻസർ ശ്രീ വി അബ്ദുറഹിമാൻ എന്നുള്ളതായിരുന്നു. സയൻസ് ഭാഗത്തിൽ നിന്ന് കോമണായി ചോദിച്ചിട്ടുള്ള ആദ്യത്തെ ടോപ്പിക്ക് ധാതുക്കളും അയിരും എന്നുള്ള ഭാഗത്തിൽ നിന്നായിരുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ സ്റ്റേജിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, സിങ്കിൻ്റെ അയിര് ഏത്? ഓപ്ഷൻ എ ഹെമറ്റൈറ്റ്, ഓപ്ഷൻ ബി ബോക്സൈറ്റ്, ഓപ്ഷൻ സി കുപ്രൈറ്റ്, ഓപ്ഷൻ ഡി കലാമിൻ. സിങ്കിൻ്റെ അയിര് ഓപ്ഷൻ ഡി കലാമിൻ. അടുത്ത സ്റ്റേജിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇരുമ്പിൻ്റെ അയിര് ഏത്? ഓപ്ഷൻ എ ഹെമറ്റൈറ്റ്, ഓപ്ഷൻ ബി ബോക്സൈറ്റ്, ഓപ്ഷൻ സി ഇൽമെനൈറ്റ്, ഓപ്ഷൻ ഡി മോണോസൈറ്റ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഹെമറ്റൈറ്റ് എന്നുള്ളതായിരുന്നു. അടുത്ത കോമണായി ചോദിച്ചിട്ടുള്ള സയൻസിലെ ടോപ്പിക്ക് വിറ്റാമിൻസിൽ നിന്നായിരുന്നു. അതിൽ ആദ്യത്തെ സ്റ്റേജിൽ ചോദിച്ചിരുന്നത് വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാവുന്ന രോഗം. ഓപ്ഷൻ എ കണ, ഓപ്ഷൻ ബി സ്കർവി, ഓപ്ഷൻ സി ഗോയിട്ടർ, ഓപ്ഷൻ ഡി അനീമിയ. ഓപ്ഷൻ എ കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ആയിരുന്നു അതിൻ്റെ ആൻസർ. അടുത്ത സ്റ്റേജിൽ വന്ന ക്വസ്റ്റ്യൻ, ഏത് ജീവകത്തിൻ്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? ഓപ്ഷൻ എ ജീവകം ബി, ഓപ്ഷൻ ബി ജീവകം എ, ഓപ്ഷൻ സി ജീവകം ഡി, ഓപ്ഷൻ ഡി ജീവകം സി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ജീവകം സി എന്നുള്ളതായിരുന്നു. അടുത്ത കോമണായി ചോദിച്ചിട്ടുള്ള ടോപ്പിക്ക് വന്നിട്ട് SERTയിൽ നിന്ന് തന്നെയുള്ള കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ എന്നുള്ള ടോപ്പിക്കിൽ നിന്നായിരുന്നു. അതിൽ സ്റ്റേജ് ഫസ്റ്റിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി എറണാകുളം, ഓപ്ഷൻ ഡി വയനാട്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി കോഴിക്കോട് എന്നുള്ളതായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത സ്റ്റേജിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ കാസർഗോഡ്, ഓപ്ഷൻ ബി മണ്ണുത്തി, ഓപ്ഷൻ സി കോട്ടയം, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ കാസർഗോഡ്. ഓക്കെ, അടുത്ത ടോപ്പിക് കോമണായി ചോദിച്ചിരുന്നത് സൈലൻറ്റ് വാലിയെ കുറിച്ചായിരുന്നു. അടുത്ത കോമണായിട്ട് ചോദിച്ചിരുന്ന ടോപ്പിക്, അതിൽ ആദ്യത്തെ സ്റ്റേജിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ, പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം ഏത്? ഓപ്ഷൻ എ പറമ്പിക്കുളം, ഓപ്ഷൻ ബി സൈലൻറ്റ് വാലി, ഓപ്ഷൻ സി ഇരവികുളം, ഓപ്ഷൻ ഡി കല്ലട. ആൻസർ ഓപ്ഷൻ ബി സൈലൻറ്റ് വാലി. അടുത്ത സ്റ്റേജിൽ ചോദിച്ചിരുന്നത് സൈലൻറ്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻ എ ഇടുക്കി, ഓപ്ഷൻ ബി പാലക്കാട്, ഓപ്ഷൻ ഡി സി കോഴിക്കോട്, ഓപ്ഷൻ ഡി കണ്ണൂർ. ആൻസർ ഓപ്ഷൻ ബി പാലക്കാട്. കോമണായി ചോദിച്ചിരുന്ന അടുത്ത ടോപ്പിക്ക്,
കേരള സർക്കാർ പദ്ധതികളിൽ നിന്നായിരുന്നു ഇതായിരുന്നു 15-ാമത്തെ ടോപ്പിക്. അതിൽ ആദ്യത്തെ സ്റ്റേജിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് എന്ത്? ഓപ്ഷൻ എ സാന്ത്വനം, ഓപ്ഷൻ ബി വിമുക്തി, ഓപ്ഷൻ സി അമൃതം, ഓപ്ഷൻ ഡി സുകൃതം. ആൻഡ് ആൻസർ ഓപ്ഷൻ ഡി സുകൃതം. അടുത്ത സ്റ്റേജിൽ ചോദിച്ചിരുന്നത്, മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18-ൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതി ഏത്? ഓപ്ഷൻ എ ആർദ്രം, ഓപ്ഷൻ ബി ആയുർദളം, ഓപ്ഷൻ സി മന്നഹാസം, ഓപ്ഷൻ ഡി താലോലം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി താലോലം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത്രയുമായിരുന്നു രണ്ട് സ്റ്റേജസ്, യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ രണ്ട് സ്റ്റേജസിലുമായി ചോദിച്ചിരുന്ന 15 കോമൺ ടോപ്പിക്സ്. അത് ഏതൊക്കെയായിരുന്നു എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ പറയാം. നോട്ട് ചെയ്ത് വെക്കുന്നവർക്ക് നോട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം ഇതിന് റിലേറ്റഡ് ഫാക്ട്സ്, ഈ ക്വസ്റ്റ്യൻസിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ആൻഡ് ആ ടോപ്പിക്ക് ഒന്നുകൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു എന്ന് വെച്ചാൽ അടുത്ത എൽ ജി എസ് എക്സാം, അടുത്ത സ്റ്റേജ് വരുന്നതിലേക്ക് വളരെയധികം ഉപകാരമായിരിക്കും. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്, കോമണായി ചോദിച്ചിരുന്ന ആദ്യത്തെ ടോപ്പിക് ദേശീയ ജലപാതയെ കുറിച്ചായിരുന്നു. രണ്ടാമത്തെ ദേശീയ ഗീതം. മൂന്ന് മൗലിക കർത്തവ്യങ്ങളിലെ 42-ാം ഭേദഗതി. അടുത്തത് മൗലിക അവകാശങ്ങൾ, പിന്നെ വിവരാവകാശ നിയമം, ദെൻ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ പതാക, ദേശീയ ഗാനം ആയിരുന്നു. ദെൻ കാർഷിക വിളകൾ, എസ് ഇ ആർ ടി ടോപ്പിക്കായിരുന്നു. കേരളത്തിലെ പദവികളിൽ തലവന്മാർ, സയൻസിലെ ധാതുക്കളും അയിരും, വിറ്റാമിൻസ്, കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ, അതും എസ് ഇ ആർ ടി ബുക്കിൽ ക്ലിയർ ആയി കൊടുത്തിട്ടുള്ള ടോപ്പിക്കായിരുന്നു. നെക്സ്റ്റ് സൈലന്റ് വാലി, ദെൻ കേരള സർക്കാർ പദ്ധതികൾ. ഇത്രയുമായിരുന്നു രണ്ട് സ്റ്റേജസിലുമായിട്ട് കോമണായി ചോദിച്ചിരുന്ന ഒരു 15 ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ ഇതിനനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഉദ്യോഗാർത്ഥികളിലേക്ക് ഇത് എത്തിക്കുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇനി നമ്മളെ എൽ ഡി സി 2024 ബാച്ച് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളുടെ കൂടെ സ്ട്രിക്റ്റായിട്ട് നിൽക്കുക. നമ്മൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് ചാപ്റ്റർ വൈസ്, സിലബസ് വൈസ് പോകുന്നുണ്ട്, എസ് സി ആർ ടി ചാപ്റ്റർ വൈസ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ റിവിഷനും എക്സാംസും, പിന്നെ അതിൻ്റെ കൂടെ മെയിൻസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സും, അതേപോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഈ ടോപ്പിക്സ് എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടായിരിക്കും എൽ ഡി സി 2024 പോകുന്നുണ്ടാവുക. അതിൻ്റെ കൂടെ നമ്മൾ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ മെയിൻസിന് വേണ്ടിയിട്ടുള്ളതും ഇനി വരുന്ന രണ്ട് സ്റ്റേജസിനായിട്ടുള്ള പ്രിലിംസിൻ്റെയും നമ്മൾ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നുണ്ടാവുക. എല്ലാ ക്ലാസ്സസും തന്നെ ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. ഏറ്റവും ബേസിക് തൊട്ട് നമ്മൾ എല്ലാ ടോപ്പിക്കിൽ നിന്നും തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എൽ ഡി സി എന്നുള്ള സ്വപ്നവും യൂണിവേഴ്സിറ്റി എൽ ജി എസ് എന്നുള്ള സ്വപ്നവും എല്ലാം നമുക്ക് നേടിയെടുക്കാൻ പരിശ്രമിക്കാം. താങ്ക് യു.